നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ ശ്രീനാഥ്, തിരുവനന്തപുരത്ത് ഡോക്ടർ ദിവ്യാസ് ആയുർവേദ ഗൈനക്കോളജി ആൻഡ് ഫെർട്ടിലിറ്റി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ കൺസൾട്ടൻ്റ് ആണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം AMHനെ കുറിച്ചിട്ടാണ്. സ്ത്രീ വന്ധ്യതയിൽ ഇപ്പോൾ വളരെയധികം കേട്ടുവരുന്ന ഒരു പദമാണല്ലേ AMH കുറവ്, അല്ലെങ്കിൽ അണ്ഡത്തിൻ്റെ ക്വാളിറ്റി കുറവ്, അതുമല്ലെങ്കിൽ ഡോണറെ മറ്റൊരാളുടെ അണ്ഡം ഉപയോഗിച്ച് IVF ചികിത്സയിലൂടെ മാത്രമേ കുട്ടികളുണ്ടാവൂ തുടങ്ങിയ കാര്യങ്ങൾ ഒരു 4-5 വർഷമായി വളരെയധികം കേട്ടുവരുന്നതാണ്. അപ്പോൾ എന്താണ് ഈ AMH? എന്താണ് AMH കുറയുന്ന മൂലം ഉണ്ടാവുന്ന അവസ്ഥ? ആൻറ്റി മുല്ലേരിയൻ ഹോർമോൺ അല്ലെങ്കിൽ AMH എന്ന് പറയുന്നത് അണ്ടാശയത്തു നിന്ന് അണ്ഡങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ രക്തത്തിലുണ്ടാവും. അപ്പോൾ രക്തപരിശോധനയിലൂടെ, പ്രത്യേകിച്ച് പീരീഡ്സിൻ്റെ 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം നടത്തുന്ന രക്തപരിശോധനയിലൂടെ നമുക്ക് ഈ AMHന്റെ അളവ് അറിയാൻ പറ്റും. സാധാരണയായി 2 മുതൽ 3.5 നാനോഗ്രാം പെർ എം എൽ വരെ രക്തത്തിലുണ്ടാവണം. 2-ന് താഴെയാണെങ്കിൽ ഡിമിനിഷിംഗ് ഓവറൽ റിസർവായി കണക്കാക്കപ്പെടും. AMH മാത്രമല്ല, AFC എന്ന് പറയുന്ന ഒരു ടെസ്റ്റും, അതായത് AFC എന്ന് പറയുന്ന ഒരു അൾട്രാസൗണ്ട് ടെസ്റ്റാണ്, ഒരു ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട്, അതായത് ഉള്ളിലൂടെയുള്ള ഒരു അൾട്രാസൗണ്ട് പീരീഡ്സിൻ്റെ 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം ചെയ്യുമ്പോൾ അണ്ടാശയത്തിലുള്ള അണ്ടങ്ങളുടെ, അതായത് വളർന്നു വരുന്ന അണ്ടങ്ങൾ കൗണ്ട് ചെയ്യാൻ പറ്റും. സാധാരണയായി 10 എണ്ണമെങ്കിലും ഒരു അണ്ടാശയത്തിൽ വേണം. ഇത് 10-ന് താഴെ, പ്രത്യേകിച്ച് ഡിമിനിഷിംഗ് ഓവർ റിസർവായുള്ള പേഷ്യൻസിൽ ഇത് 5-ലും താഴെ ആയിരിക്കും. ചിലരിൽ 2-ോ 3-ോ, അങ്ങനെ ചിലരിൽ ഓവറൽ ഫോളിക്കിൾസ് ഒന്നും തന്നെ ചിലർ കാണുന്നില്ല. ഈ 2 AMHഉം AFC ഈ 2 വാല്യൂസും കുറഞ്ഞിരിക്കുകയാണെങ്കിലാണ് ഡിമിനിഷിംഗ് ഓവർ റിസർവായി കണക്കാക്കപ്പെടുന്നത്. ഡിമിനിഷിംഗ് ഓവർ റിസർവ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അണ്ടാശയത്തിൽ അണ്ടങ്ങളുടെ റിസർവ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയായി കണക്കാക്കപ്പെടുന്നു. ഈ അണ്ടങ്ങളുടെ റിസർവ് എന്ന് പറഞ്ഞാൽ, ഒവേറിയൻ റിസർവ് എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ പെൺകുഞ്ഞിൻ്റെ കുഞ്ഞ് അണ്ടാശയത്തിൽ ആ പെൺകുഞ്ഞ് വളർന്ന് വലുതായി പീരീഡ്സായി ഇവൻ ആർത്തവവിരാമം ആവുന്നത് വരത്തേക്കുള്ള ഓരോ മാസവും അണ്ടാശയത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന അണ്ടങ്ങളുടെ ഒരു മിനിയേച്ചർ ഫോം ആ കുഞ്ഞ് അണ്ടാശയത്തിലുണ്ടായിരിക്കും. ഇതാണ് ഒവേറിയൻ റിസർവ് എന്ന് പറയുന്നത്. പ്രായമാകും തോറും ഈ ഒവേറിയൻ റിസർവ് കുറഞ്ഞു കുറഞ്ഞു വരും. പ്രത്യേകിച്ച് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒവേറിയൻ റിസർവ് കുറയുന്നതിൻ്റെ ഒരു അളവ് എന്താ പറയുക, കുറച്ച് ത്വരിതപ്പെടും. അത് 38 വയസ്സൊക്കെ കഴിഞ്ഞാൽ വളരെയധികം സ്പീഡിൽ ഒവേറിയൻ റിസർവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. 40 വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരു റീപ്രൊഡക്റ്റീവ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രത്യുത്പാദന ശേഷി തന്നെ അത് ബാധിക്കും. അതുകൊണ്ടാണ് പ്രഗ്നൻസി എപ്പോഴും ഫസ്റ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നൻസി എപ്പോഴും 30 വയസ്സിന് മുമ്പായിട്ട്, ഒരു 20-30 വരെ ഫസ്റ്റ് പ്രഗ്നൻസി എപ്പോഴും പ്രിഫർ ചെയ്യാനായിട്ട് പറയുന്നത്. ഏജ് കൂടുന്നത് മാത്രമല്ല ഒവേറിയൻ റിസർവ് കുറയുന്നത് ഒരു കാരണമായി മാറുന്നത്. ചിലരിൽ ജന്മന അല്ലെങ്കിൽ ജനറ്റിക്കലി തന്നെ ഒവേറിയൻ റിസർവ് കുറവായിരിക്കും. മറ്റു ചിലരാണെങ്കിൽ ഒവേറിയൻ റിസർവ് നോർമൽ ആയിരിക്കും, പക്ഷെ ഓരോ മാസത്തേക്കുള്ള സപ്ലൈ കൂടുതലായിട്ടും അങ്ങനെ ഓവർ റിസർവ് പെട്ടെന്ന് കുറയുന്നതായിരിക്കും. ചിലരാണെങ്കിൽ മറ്റു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇപ്പോൾ എൻഡോമെട്രിയോ പോലത്തെ എൻഡോമെട്രിയോ ചോക്ലേറ്റ് സിസ്റ്റിൻ്റെ സർജറിയുടെ ഭാഗമായിട്ട് ആ സിസ്റ്റ് റിമൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ നല്ല കുറച്ച് ഫോളിക്കിൾസ് കൂടെ ചിലപ്പോൾ നഷ്ടമാകും. അതല്ല, PCOD ചികിത്സയുടെ ഭാഗമായിട്ട് ഒവേറിയൻ ഡ്രില്ലിംഗ്, അതായത് അണ്ടാശയത്തിൽ ചെറിയ ചെറിയ കുരുക്കൾ കരിക്കുന്ന സർജറി ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ടും അത് കരിക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ല ഫോളിക്കിൾസ് നഷ്ടമാകും. മറ്റു ചിലരിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഹോർമോൺ സ്റ്റിമുലി ഹോർമോൺ കഴിച്ച് കൂടുതൽ ഫോളിക്കിൾസ് ഓരോ മാസത്തിലേക്ക് വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ഫെയിലിയർ ആകും തോറും വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴും അങ്ങനെയും ഒവേറിയൻ റിസർവ് നഷ്ടമായെന്ന് വരാം. ചില പേഷ്യൻസ് OP ഒവേറിയൻ റിസർവ് ഇപ്പോൾ AMH കുറവാണെന്നും പറഞ്ഞ് തന്നെ പേഷ്യൻസ് വരാറുണ്ട്. മറ്റു ചിലർ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുമ്പോഴായിരിക്കും നമ്മൾ അവരുടെ കേസ് എടുക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് അവർക്ക് നമുക്ക് ഡൗട്ട് അടിക്കും ഒവേറിയൻ റിസർവ് കുറവാണോ എന്ന്. അതായത് അവരിപ്പം പറയുന്നത് പീരീഡ്സ് നോർമലായിരുന്നു, 28 ദിവസം നോർമൽ പീരീഡ്സ് ആയിരുന്നു, പക്ഷേ ഇപ്പം പീരീഡ്സ് 26 അല്ലെങ്കിൽ 24 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആവുന്നു, ബ്ലീഡിങ് 5 ദിവസമുള്ള ബ്ലീഡിങ് ഇപ്പം 3-2 ദിവസമേ ബ്ലീഡിങ് ഉള്ളൂ, അതും ബ്ലീഡിങ് വളരെ കുറവാണ്, സ്പോട്ടിംഗ് ഒക്കെ ഉള്ളൂ എന്നൊരു ലക്ഷണമായിട്ട് പറയാം. ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ശരീരത്തിന് ചൂട് കൂടുതലാണെന്ന് പറയാം, ചെറുപ്പയോനി ഭാഗത്ത് വരൾച്ച ഉണ്ടെന്ന് പറയാം, അങ്ങനെ ചില ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും. അപ്പോൾ അങ്ങനെ AMH ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ലാത്തവരെയാണെങ്കിൽ നമ്മൾ AMHഉം AFCയും ടെസ്റ്റ് ചെയ്യാനായിട്ട് വിടും. നമ്മൾ ഡിമിനിഷിംഗ് ഓവർ റിസർവ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യും.
ആയുർവേദത്തിൽ ഡിമിനിഷിങ് ഓവർ റിസർവിന് ചികിത്സയുണ്ട്. ഐ വിഫ് വിത്ത് ഡോണർ, അതായത് മറ്റൊരാൾ അണ്ടം വെച്ച ഐ വിഫ് ചികിത്സയിലൂടെ കുട്ടി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾക്ക് പോലും ആയുർവേദ ചികിത്സയിലൂടെ കൺസീവ് ആയിട്ടുണ്ട്. ആയുർവേദ മരുന്നുകൾക്കൊപ്പം നമ്മൾ ലൈഫ് സ്റ്റൈലും മോഡിഫിക്കേഷൻസ്, ആഹാരത്തിലും വിഹാരത്തിലും കുറച്ച് മാറ്റങ്ങളൊക്കെ പറയാറുണ്ട്. ഒരു സ്ട്രെസ് എപ്പോഴും ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് സ്ട്രെസ് കുറയ്ക്കാനാണ് ഫസ്റ്റ് പറയാറ്. സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മെഡിറ്റേറ്റിങ്ങോ പാട്ട് കേൾക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവരുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണ കൗൺസിലിംഗ് ഉൾപ്പെടെ ആയുർവേദത്തിൽ കൊടുക്കുന്നതാണ്. അതുകൂടാതെ എക്സസൈസ് മസ്റ്റായിട്ട് പറയാറുണ്ട്. 30 to 40 minutes മിനിമം എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യാനായിട്ട് പറയാറുണ്ട്. പിന്നെ ഒമേഗ 3 ഒമേഗ 6 റിച്ച് ഫുഡായ മീൻ, മുട്ട, മീനിൻ്റെ പരുവ്, പിന്നെ മാതളം, പേരയ്ക്ക തുടങ്ങിയ ആഹാര വിഹാരങ്ങളും മാറ്റങ്ങളും പറയാറുണ്ട്. ഈ ഒരു ഇൻഫോർമേഷൻ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി.